അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കേരളോത്സവത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എനിക്ക് മൂന്ന് ഫസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാനത് ക്ലബിന് വേണ്ടി മാത്രം കോമ്പറ്റീഷൻ ചെയ്തതാണ്. മൂന്ന് ഐറ്റംസ് ചെയ്ത കലാതിലകമാണല്ലോ, അപ്പോൾ ക്ലബിന് വേണ്ടി കോമ്പറ്റീഷൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി ബ്ലോക്ക് അങ്ങനെ നെക്സ്റ്റ് ലെവലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലൊന്നും പോകുന്നില്ല. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്തത്, അയ്യോ ചേട്ടൻ്റെ പേരെന്നായിരുന്നു, അയ്യോ. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്തത് രാഹുലേട്ടനാണ് കേട്ടോ. എന്താണാവോ പെട്ടെന്ന് മൈൻഡിൽ പേര് വന്നില്ല. അപ്പോൾ രാഹുലേട്ടനാണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ ആ ടൈമിൽ ദീപു മാഷും ബാക്കിയുള്ള മാഷുമാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നവരാത്രി പ്രോഗ്രാംസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരാരും ഉണ്ടായിരുന്നില്ല. രാഹുലേട്ടൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല കംഫർട്ടബിളായിരുന്നു, മേക്കപ്പ് ആയാലും ഡ്രസ്സിങ് ആയാലും എല്ലാം. അപ്പോൾ ഫസ്റ്റ് ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ ഫോക്ക്, ആ ഒരു ഓർഡറിലായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ കേരളോത്സവത്തിൽ ഫസ്റ്റ് ടൈമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഇത് ചെയ്യേണ്ട വിചാരിച്ചായിരുന്നു, കാരണം സ്കൂളിലെ ക്ലാസ്സസും ഡാൻസ് ക്ലാസ്സും പിന്നെ സ്കൂൾ കലോത്സവം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യേണ്ട വിചാരിച്ചായിരുന്നു. പിന്നെ ക്ലബിലെ ചേട്ടന്മാരെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ രാഹുലേട്ടനും വന്ന് ഫ്രീ ഒന്നും അല്ല കേട്ടോ. രാഹുലേട്ടൻ ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എല്ലാമാണ്. അപ്പോൾ ഏട്ടനും ഏട്ടൻ ഡാൻസ് ക്ലാസ്സിൽ ഇതേപോലെ നവരാത്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈവനിങ് ആയതുകൊണ്ട് സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ദീപു മാഷായാലും ബാക്കിയുള്ള മാഷുമാരായാലും ട്രാവൽ ചെയ്തിട്ട് എത്തണ്ടേ. ദീപു മാഷ എനിക്ക് തോന്നുന്നു അന്ന് മൂകാംബികയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, മൂകാംബിക ക്ഷേത്രത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള മാഷിമാർ കൊല്ലം, കോട്ടയം ആ ഭാഗമാണല്ലോ. അപ്പോൾ അവരിങ്ങോട്ട് വരുമ്പോഴേക്കും അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ടൈമൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രാവൽ ചെയ്തെത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല. രാഹുലേട്ടനും വന്ന് ഫ്രീ ഒന്നുമല്ല. പിന്നെ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഏട്ടൻ വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഏട്ടന് തിരുവാതിരക്കളി, ഒപ്പന, ഇതിൻ്റെയൊക്കെ മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ നമ്മുടെ ക്ലബിൽ തന്നെ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി വേണ്ടി ഏട്ടൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു ഞാൻ വേഗം പോവും, എനിക്കവിടെ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, മേക്കപ്പ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ അങ്ങനെ എന്നെ ചെയ്ത് തന്നിട്ട് ഏട്ടൻ വേഗം പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, ഹെയറും ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഷർട്ട് കാണുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമെന്ന് എനിക്കറിയാം. എന്താ അറിയോ, ഞാൻ എനിക്കറിയില്ല, എനിക്ക് മേക്കപ്പിന് എപ്പോൾ പോകുമ്പോഴും എനിക്ക് ഈ ഷർട്ടും ഈ പലാസോ പാൻറ് ഇടാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതിന് അവസാനം മാഷന്മാർ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ഞാനത് മാറ്റി, ഇനി ഞാനത് ഇടുന്നില്ല വെച്ചു. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സെവൻത്ത് തൊട്ട് ഞാൻ ആക്ച്വലി ആ ഷർട്ടും ആ പലാസ പാൻറ്റുമാണ് ഇടുക. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ, ഞാൻ അതേപോലെ തന്നെയാണ്. അതായത് പ്ലസ് വൺ ആയെന്ന് വെച്ചാൽ ഹൈറ്റ് വെക്കുക അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ സെയിം പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും ആ ഷർട്ടും ആ പലാസ പാൻറ്റുമാണ് ഇടാറില്ല. പിന്നെ മാഷ്മാർ പറഞ്ഞു എൻ്റെ അച്ഛൻ ഒന്ന് മാറ്റുമോ ചോദിച്ചിട്ട് ഞാൻ പിന്നെ ആ ഷർട്ട് മാറ്റിയതാണ്. ഇനി ഞാനത് ഇടില്ല എന്ന് വിചാരിച്ചു കേട്ടോ, കുറേ ആയില്ലേ. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഇടുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് ആണ് ആ ഡ്രസ്സ് ഇടാൻ, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കളയില്ല. എന്തെങ്കിലും ഒരു ഇപ്പോൾ കലോത്സവമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നൊസ്റ്റ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തു വെക്കും. പക്ഷെ ഞാനത് ഇനി ഇടില്ല കേട്ടോ, ഇനി വേറെ, ഇനിയിപ്പോൾ വേറൊരു ഷർട്ട് ഉണ്ട്, ഇനി ആ ഷർട്ടിൽ തുടരാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് നാൾ ആ ഷർട്ടിൽ മൂവ് ചെയ്യട്ടെ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിത് ഈ വീഡിയോയിൽ ഈ ഷർട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താ ഡ്രസ്സിങ് കഴിഞ്ഞു, ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തു, ഹെയർ സെറ്റ് ചെയ്തു, അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ മമ്മി പറഞ്ഞിട്ട് കളിയാക്കി കേട്ടോ, കാണുന്ന ആൾക്കാർ വിചാരിക്കും നിനക്ക് വേറെ ഷർട്ടൊന്നും ഇടാനില്ലാതെ. അപ്പോൾ എൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഭരതനാട്യം കഴിഞ്ഞു, ഫേസൊക്കെ ആകെ വേർത്ത് ഒലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മോഹിനിയാട്ടം ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോഹിനിയാട്ടം പ്ലെയിൻ ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കളർ ബ്ലൗസ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട്, പിന്നെ പ്ലെയിൻ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ കളറ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഡാർക്ക് ബ്ലൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ബിലായിലല്ല,
സോറി ബാംഗ്ലൂർ കളിച്ചപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ കളറ് ബ്ലൗസ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് സ്റ്റേജിലേക്ക് ഭയങ്കര ഷോ ആണ്. അപ്പോൾ മോഹിനിയാട്ടം റെഡി ആവണേൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഷോർട്സിലാണ് പറഞ്ഞേ തോന്നുന്നു അല്ലേ, എന്തിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കളിക്കാനുള്ള ഇഷ്ടമല്ല, ഡ്രസ്സ് ചെയ്ത് ഒന്ന് കാണണം അതിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഫേസ് ഇങ്ങനെ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യയ്യോ എന്തൊക്കെയാത്, മേക്കപ്പ് ചെയ്യണു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണു, മിററിൽ നോക്കണു, ഇതന്നെയാണ്. എൻ്റെ കണ്ണ് ഫുൾ മിററിലാണ് ഞാൻ കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പോസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മാഷ്മാര് പറയാം, ഉണ്ണി ഒന്ന് ഇങ്ങോട്ട് തിരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കളിയൊക്കെ ഞാൻ ചിരിച്ചതാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് മോഹിനിയാട്ടം ഡ്രസ്സ് ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ പിന്നെ ഇപ്പോഴും ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തതിനെ കാണാൻ എനിക്ക് തന്നെ ഒരു സന്തോഷമാണ്. പക്ഷെ എന്നാലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് മോഹിനിയാട്ടത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു നോക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു നോക്കുന്നത് തന്നെയാണ്. അവിടെ മിററുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, അതാ വീണ്ടും നോക്കുന്നുണ്ട് തോന്നുന്നു. മോഹിനിയാട്ടം ഡ്രസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ കുറേ എക്സ്പ്രഷൻസൊക്കെ കാണിക്കും, എന്നിട്ട് ഇങ്ങനെ വെറുതെ കാണിക്കും, എന്നിട്ട് അത് വീണ്ടും മിററിൽ പോയി ഒന്നുകൂടി ചെയ്ത് നോക്കും, ഇതന്നെയാണ്. ഞാൻ ഭരതനാട്യവും കുച്ചിപ്പുടിയും ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. മോഹിനിയാട്ടം ഡ്രസ്സ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടോ എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഷോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിഭാഗം സെറ്റ് ചെയ്യുന്ന ടൈമിലാണ് കളിച്ച് നോക്കുക കേട്ടോ. അവർക്ക് മാഷിമാർക്കൊക്കെ വട്ട് പിടിച്ചിട്ടോ എന്നെ പിടിച്ച് തിരിക്കണമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കളിച്ച് 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 പോവുക. അപ്പോൾ മമ്മി എടുത്ത് പറയാം, നോക്കി അവൾ കാണിക്കണത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മോഹിനിയാട്ടം ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഹെയർ സ്റ്റൈലും കഴിഞ്ഞു, ഓർണമെൻറ്റ്സും ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ഫൈനലായിട്ട് ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ കുറി മാറ്റുമല്ലോ, അപ്പം അതൊന്ന് ചേഞ്ച് ആക്കി കേട്ടോ. പിന്നെ നമ്മുടെ ക്ലബ്ബിലെ ചേട്ടന്മാർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് പിക്സ് എടുക്കാനായാലും സ്റ്റേജിൽ കയറ്റുന്ന ടൈമിലായാലും ഫുൾ ടൈം അവർ കൂടെ നമ്മുടെ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ മമ്മിയുടെ ബ്രദേഴ്സും ആ ക്ലബ്ബിലുണ്ട് കേട്ടോ. പിന്നെ ഇത് മമ്മിയുടെ എൽഡർ ബ്രദറിൻ്റെ മോനാണ്, ഹൈച്ചി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവനിങ്ങനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഞാൻ അവൻ അങ്ങനെ എടുത്തതാണ്. ഇത് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടിയാകെ ഷോക്കായിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവൻ എടുത്തപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ പിന്നെ ഓക്കെ ആയി. അപ്പോൾ മമ്മിയുടെ എൽഡർ ബ്രദറിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്നെ ഇപ്പോൾ നേരിട്ടായാലും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്നെ മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു ഡാൻസ് കളിക്കുന്ന കുട്ടിയുടെ ആയാലും എൻ്റെ ആയാലും ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഇതിൽ ആരാ അച്ഛൻ എന്ന് ചോദിച്ചാൽ അതൊക്കെ അവർക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി. അപ്പോൾ അങ്ങനെ ഫോക്കും റെഡി ആയിട്ട് സ്റ്റേജിൽ കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി വ്ളോഗിൻ്റെ കാര്യം മറന്നുപോയി, എല്ലാം കഴിഞ്ഞപ്പോഴാണ് അയ്യോ വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി രണ്ടും കാണിച്ചിട്ടുണ്ടല്ലോ, ഫോക്ക് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സെയിം തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് അസ് ഇൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഉമ്മ.